സന്നിധാനത്ത് ഉള്ള ഭക്തർക്ക് എല്ലാവർക്കും ഇന്ന് ദർശനം പൂർത്തിയാക്കാൻ സാധിക്കും. കാര്യം പരമാവധി ആൾക്കാരെ ദർശനം നടത്തി മടക്കി അയക്കുക എന്നുള്ളത് തന്നെയാണ് ദേവസ്വം ബോർഡിലെ തീരുമാനം. കൂടുതൽ ആൾക്കാർ ഇവിടെ തമ്പടിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും. കാര്യം ഇപ്പോൾ പമ്പയിലുള്ള ഭക്തന്മാർ സന്നിധാനത്തേക്ക് കയറുകയും ഇവിടെയുള്ള ഭക്തന്മാർ വീണ്ടും അയ്യപ്പനെ കാണണം എന്ന് കരുതി ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് തന്നെ പോലീസ് പറയുന്ന അനുസരിച്ച് ഇന്ന് ADGP വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് 3 മണിക്കൂർ കൊണ്ട്, അതായത് മകരവിളക്ക് ദർശനം സാധ്യമാക്കിയ ഏതാണ്ട് 3 മണിക്കൂറിനുള്ളിൽ പരമാവധി ഇവിടെയുള്ള ആൾക്കാരെ പമ്പയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ, അതായത് 10 മണി അല്ലെങ്കിൽ 10:00 കൂടി പരമാവധി ആൾക്കാരെ എത്തിക്കാൻ ഈ സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതിനുവേണ്ടിയുള്ള നടപടികൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന്, ഒപ്പം തന്നെ ഈ NDRF CRPF അടക്കമുള്ള സേനാ വിഭാഗങ്ങളുടെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. പല ആൾക്കാരും ഇപ്പോൾ ദർശനം പൂർത്തിയാക്കി മടങ്ങി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. കാര്യം ആദ്യം ദർശനം പൂർത്തിയാക്കിയ ആൾക്കാരൊക്കെ തന്നെ മടങ്ങുകയാണ്. നേരത്തെ തന്നെ അവർ പ്രസാദം, അരവണയും അപ്പവും ഒക്കെ തന്നെ വാങ്ങി അവരുടെ സഞ്ചികളിലും ബാഗുകളിലും ഒക്കെ തന്നെ സൂക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവർ ഈ ദർശനം പൂർത്തിയാക്കിയാൽ ഉടൻ ആ സ്ഥലം, അവരെവിടെയാണോ തമ്പടിച്ചിട്ടുള്ളത്, പർണശാലകൾ കെട്ടിയിട്ടുള്ളത്, അവരുടെ മുറികൾ എവിടെയാണോ അവിടെയെങ്കിലേക്ക് ചെന്ന് ആ അവരുടെ ബാഗ് എടുത്ത് ആ ഈ ദർശന പുണ്യത്തിൻ്റെ പൂർണ്ണതയിൽ മടങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയാണുള്ളതും. മുൻവർഷങ്ങളിലും സമാനമായ രീതിയിലുള്ള ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കഴിഞ്ഞ വർഷത്തെ സമാനമായ രീതിയിലുള്ള ക്രമീകരണമാണ് ഇത്തവണ ഏർപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തേതിൻ്റെ അത്രയും ഭക്തന്മാർ ഇവിടെയൊക്കെ എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കരുതാൻ സാധിക്കില്ല. പോലീസിൻ്റെ കണക്ക് വരേണ്ടതുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ ഒരു റിപ്പോർട്ടിംഗ് അനുഭവം ഉള്ളതുകൊണ്ട് അത്രത്തോളം ഒരു വലിയ തിരക്ക് ഇത്തവണ ഉണ്ടായി എന്ന് എനിക്ക് ഊഹിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ പറയാൻ സാധിക്കുന്നില്ല. എന്തായാലും ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടത് പോലീസാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ആൾക്കാരെ അടിയന്തരമായി തന്നെ പമ്പയിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് സന്നിധാനത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവർക്കും ഉള്ളത്. ഇപ്പോഴും ക്ഷേത്രത്തിൽ പൂജകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദീപാരാധനയ്ക്ക് ശേഷവും പഞ്ചവാദ്യത്തിൻ്റെയും അതുപോലെ തന്നെ നാഗസ്വരത്തിൻ്റെയും ഒക്കെ തന്നെ ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ ഒരു ഭക്തിയിൽ ആറാടി നിൽക്കുന്ന ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഇത് ശബരിമലയിലാണ്, സന്നിധാനത്താണ്. ഇവിടെ പല ആൾക്കാരും ഇറ്റലിയിൽ നിന്ന് വന്ന ഒരു ഒരു മാളികപ്പുറത്തിനെ കഴിഞ്ഞ ദിവസം പരിചയപ്പെടുകയുണ്ടായി. അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആൾക്കാർ കൂടുതലായി മകരവിളക്കാകുമ്പോഴേക്കും മലയാളികളെക്കാൾ കൂടുതൽ എത്തുന്ന ആൾക്കാർ ആന്ധ്ര, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, തമിഴ്നാട്, തെലുങ്കാന തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഉള്ളവരാണ്. മലയാളികൾ വരില്ല എന്നുള്ളതല്ല, മലയാളികൾ വരുന്നത് കുറവാണ്. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ എല്ലാവരും തന്നെ തന്ന് ദർശനം നടത്തി പൂർത്തിയാക്കി ദർശന പൂർണ്ണതയിൽ മടങ്ങുകയാണ് ദിവീഷ്.